അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങി വണ്ടിയുമെടുത്ത് റോഡിലേക്ക് പോകുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് മുറ്റമടിച്ചു വരുന്ന ശബ്ദം കേട്ടു. ഞാൻ മൊബൈലിൽ ആപ്പ് ഓണാക്കി. എനിക്ക് ഫുഡ് ഹോം ഡെലിവറിയാണ് ജോലി, ഒരു ഓൺലൈൻ കമ്പനിയിൽ. അവിടെ കാത്തുനിന്നു. കാരണം അടിച്ചു വാരി കഴിഞ്ഞാൽ ആ വീടിൻ്റെ വലിയ ഗേറ്റും തുറന്ന് ആ കച്ചറ കളയാൻ അവർ പുറത്തേക്ക് വരും. അതും പ്രതീക്ഷിച്ചാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ഞാൻ കുറച്ചു മാറി നിന്നു. അവർ വേഗം നടന്ന് കച്ചറ അവിടെയുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് തിരിച്ചു നടന്നു വരുമ്പോൾ എന്നെ കണ്ടു. വേഗം എൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. സുഖമാണോ മോനെ എന്നൊക്കെ ചോദിച്ചു. വളരെ അടുത്തു നിന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ കുറേ ആയല്ലോ കണ്ടിട്ട്, എന്താ പറ്റിയത്? ഇപ്പോൾ പണ്ടത്തെ പോലെ വലിയ ജോലിയൊന്നുമില്ല. ഒരു ഫിലിപ്പീനി കൊച്ചു വന്നിട്ടുണ്ട്. അവളാണ് ഇപ്പോൾ എല്ലാം റെഡിയാക്കുന്നത്. നിനക്ക് പോകാൻ സമയമായില്ലേ, നീ പോയിക്കോ എന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് നടന്നുപോയി. ഞാൻ ഉമ്മ എന്ന് വിളിച്ചിട്ടും അവർ നിന്നില്ല, തിരിഞ്ഞു നോക്കിയിരുന്നു. അപ്പോൾ അവരുടെ കണ്ണു നിറഞ്ഞിരുന്നു. അത് എന്തിനാ എന്ന് എനിക്ക് മനസ്സിലായതുമില്ല. ചോദിക്കാമെന്ന് വെച്ചാൽ അവർ നിൽക്കുന്നുമില്ല. എനിക്കും എന്തോ പോലെയായി. കണ്ണീർ കണ്ടാൽ സങ്കടമാണ്, അത് ആരുടെയായാലും. എനിക്ക് വല്ലാതെ വിഷമമായി. അപ്പോഴേക്കൊരു ഓർഡർ വന്നു. റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് നോക്കി വണ്ടിയിൽ കയറിയിരുന്നു. പോകുമ്പോൾ എല്ലാം അവരെക്കുറിച്ചാണ് ഓർത്തത്. ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. അന്നു മുതൽ എന്നും ജോലിക്ക് പോകുമ്പോൾ ഈ മുറ്റമടിക്കുന്ന ശബ്ദം കേൾക്കും. ഒരു പ്രത്യേക സുഖമാണത് കേൾക്കുമ്പോൾ. എന്നും കേൾക്കും, പക്ഷേ ആളെ കാണാൻ പറ്റൂല. കൂടുതൽ സമയം നിൽക്കാനും പറ്റൂല. പുതിയ സ്ഥലമെല്ലാം പരിചിതമായതിനു ശേഷം പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ 1.5-2 മാസം ശബ്ദം മാത്രം. ഒരു ദിവസം ആ വീട്ടിലേക്കുള്ള ഒരു ഓർഡർ വന്നു. ആ ഓർഡറും കൊണ്ട് ആ വീട്ടിലേക്ക് പോയി കോളിംഗ് ബെൽ അടിച്ചു. ഒരു 40-50 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്നു. കണ്ടാൽ മലയാളിയാണെങ്കിലും അറബിയിൽ എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ മലയാളത്തിൽ എത്രയാണെന്ന് പറഞ്ഞു കൊടുത്തു. അവർ പൈസയും തന്ന സാധനവും വാങ്ങിച്ചു പോയി. ഒരു ചിരി പ്രതീക്ഷിച്ച് എനിക്ക് ഒരു അടി കിട്ടിയ പോലെയായി. അതിനുശേഷം മുറ്റമടി ശബ്ദം ഞാൻ ശ്രദ്ധിക്കാതെ എൻ്റെ ജോലി തുടർന്നു. വീണ്ടും കുറേ ദിവസത്തിനു ശേഷം അവിടെ ഓർഡർ കിട്ടി. ഞാൻ കൊണ്ടുപോയി. അവരെന്നെ വന്നു. മലയാളത്തിൽ തന്നെ സംസാരിച്ചു. ഞാൻ വേഗം പോകാനുള്ള പോലെ തിരക്കാക്കി. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇപ്പോൾ രാവിലെ ഇവിടെ നിൽക്കാറില്ല അല്ലേ എന്ന്. ആളെ കണ്ടതിനു ശേഷം ഒഴിവാക്കിയതാകും അല്ലേ എന്ന് ഞാൻ ചമ്മി ചൂളിപ്പോയി. ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല ഉമ്മ, നിങ്ങൾ അന്ന് ഓർഡർ തന്നപ്പോൾ എല്ലാവരും തരുന്ന പോലെ ഒരു ചിരി പോലും തന്നില്ല. അതെല്ലാം കൊണ്ടും പിന്നെ നിന്നിട്ടെന്തിനാ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്ന് ഓർത്തിട്ടാണ്. അവർ ചോദിച്ചു, നീ എന്താ വിളിച്ചത്? ഉമ്മ എന്നോ? ഞാൻ അതേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞാൻ പോട്ടെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. പക്ഷേ അതുവരെ ഉണ്ടായ മുഖഭാവം അല്ലായിരുന്നു അവർ പോകുമ്പോൾ ഉണ്ടായത്. വളരെ സന്തോഷത്തിലുണ്ടായ ഒരാൾ പെട്ടെന്നൊരു മരണവാർത്ത കേട്ട പോലെ. ആ സമയം ഞാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിരുന്നു. ഓർഡർ എടുത്ത് വണ്ടിയിൽ വെച്ച് കസ്റ്റമറുടെ അടുത്തേക്ക് പുറപ്പെട്ടു. പിന്നെയും ആ ഉമ്മയുടെ ഓർമ്മകൾ വന്നു. അതിനുശേഷം അവരെ ഇടയ്ക്കിടയ്ക്ക് കാണുവാൻ തുടങ്ങി. സംസാരിക്കാൻ നിൽക്കുകയില്ലെങ്കിലും ചിരിക്കും. നല്ല രസമാണ് ആ ചിരി കാണാൻ. സങ്കടങ്ങളെ ഒളിപ്പിക്കുന്ന ചിരി. അത് തന്നെ കുറേ ദിവസം തുടർന്നു. 1.5 മാസത്തിനു ശേഷം വീണ്ടും അവിടേക്കുള്ള ഓർഡർ വന്നു. ആ ഓർഡറിൽ എൻ്റെ പേര് മെൻഷൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഓർഡർ ചെയ്ത റെസ്റ്റോറൻറ്റും ഞാൻ അപ്പോൾ ഉണ്ടായ സ്ഥലവും കുറച്ച് ദൂരെയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് ആരാണോ ഉള്ളത് അവർക്കാണ് ഓർഡർ കിട്ടുക. ഞാൻ ഓർഡർ എടുത്ത് ആ വീട്ടിലേക്ക് പുറപ്പെട്ടു. മുമ്പുള്ള ഓർഡർ പോലെയല്ല. അതിലെ ബില്ല് നാട്ടിലെ 5000 അടുപ്പിച്ചു വരും. ഞാൻ പോയപ്പോൾ തന്നെ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ ആ ഉമ്മ അവിടെ കാത്തു നിന്നിരുന്നു. അവർ വേഗം പുറത്തു വന്ന് എന്നോട് പറഞ്ഞു, മോനെ നിന്നെ തന്നെ വരുത്തിച്ചതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി വേറെ ആരൊക്കെയാണ് കൊണ്ടുവരാറ്? ഞാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, നീ ഒരു സഹായം ചെയ്യണം. എന്താ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഇതിൻ്റെ പൈസ അടുത്ത മാസം നിനക്ക് തരാം. ഞാൻ ചോദിച്ചു, എന്തേ അവർ തന്നില്ലേ ഇതിൻ്റെ പൈസ? അവർ പറഞ്ഞു, തന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് നാട്ടിലേക്ക് അത്യാവശ്യമായി കുറച്ച് പൈസ അയക്കണം. അവരോട് ചോദിച്ചാൽ തരും. എന്നാലും എനിക്ക് മടിയാണ് മോനെ. ചോദിക്കാതെ തന്നെ എനിക്ക് വേണ്ടി കുറേ ചിലവാക്കി. മോനൊന്ന് സഹായിക്കും മോനെ. അടുത്ത മാസം ശമ്പളം കിട്ടിയാൽ ഞാൻ തരാം ഉറപ്പായും. എനിക്കെന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. ദിവസവും ഡെലിവറി ചെയ്ത പൈസ മുഴുവൻ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് അയക്കണം. മറിക്കാനാണെങ്കിൽ കയ്യിലും പൈസയില്ല. ഉമ്മയുടെ പ്രതീക്ഷയും എന്നിലാണ്. ഞാൻ ഉമ്മാനോട് സാരമില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുത്ത് തിരിച്ചുപോയി. 2 കൂട്ടുകാരെ വിളിച്ചു പൈസയൊപ്പിച്ചു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഇടയ്ക്ക് ആ ഉമ്മയെ കാണും, ചിരിക്കും, പോകും. സംസാരിക്കാൻ പറ്റാറില്ല. നല്ല മഴയുള്ള ഒരു ദിവസം ചുമ്മാ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഉമ്മയെ കണ്ടു. അവർ മഴ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഉമ്മയെ വിളിച്ചപ്പോൾ ഉമ്മ വേറെ കുടയുമായി പുറത്തു വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, പൈസയ്ക്ക് വേണ്ടിയാണോ വിളിച്ചത്? ഞാൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, ഉള്ളപ്പോൾ തന്നാൽ മതി. അവർ അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് നടക്കാമല്ലേ? ഞാനും സമ്മതിച്ചു. നടത്തം തുടങ്ങി.
എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ചോദിക്കണോ വേണ്ടയോ എന്ന സംശയവും ഇനിയും പേര് പോലും അറിയില്ല. ഉമ്മ തന്നെ സംസാരിച്ച് തുടക്കമിട്ടു. നീ കണ്ണൂരാണല്ലേ? ഞാൻ അതെ എന്നു പറഞ്ഞു. പിന്നെ ഉമ്മയോട് ചോദിക്കുന്നതിന് മുമ്പേ പറയാൻ തുടങ്ങി, ഞാനും കണ്ണൂരിനടുത്താണ്. എനിക്ക് രണ്ട് ആണും ഒരു പെണ്ണുമാണ് ഉള്ളത്. ഭർത്താവ് ഇളയ മോൾക്ക് 5 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. പിന്നെ അവരെ വളർത്താൻ വേണ്ടി ഇവിടേക്ക് വന്നു. ഇപ്പോൾ നാട്ടിലെല്ലാമായി, വീടായി. മോനെ കല്യാണം കഴിച്ചു. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ കെട്ടിക്കൊണ്ടുവന്നു. മോൾക്കും കല്യാണമായി. ഇപ്പോൾ രണ്ടുപേർക്കും ഞാൻ അയക്കുന്ന പണം മാത്രം മതി. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ പണി നിർത്തി നാട്ടിലേക്ക് പോയി. നിർത്തി വന്നതാണെന്ന് അറിഞ്ഞ മക്കൾ എന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ശ്രമിച്ചത്. കാരണം ഇനി എന്നെ നോക്കേണ്ടി വരുമല്ലോ എന്ന പേടി. ഞാൻ ഇവിടെ വളർത്തിയ ഈ വീട്ടിലുള്ള മോൾ വിളിച്ചപ്പോൾ എൻ്റെ കരഞ്ഞു കലങ്ങിയ മുഖം കണ്ട് എന്നോട് എന്താ കാര്യമെന്ന് അന്വേഷിച്ചു. എല്ലാം പറഞ്ഞതിനു ശേഷം എനിക്ക് വീണ്ടും വരാനുള്ള പൈസയും വിസയും അയച്ചു തന്നു. അങ്ങനെ വീണ്ടും ഇവിടെ വന്നു. ഇപ്പോൾ മക്കൾക്ക് വീണ്ടും പഴയ സ്നേഹം വരാൻ തുടങ്ങി, പൈസ കിട്ടാൻ വേണ്ടി മാത്രം. ഇതെല്ലാം പറഞ്ഞൊരു ടീ കടയിലാണെന്ന് പോലും ഓർക്കാതെ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു. എൻ്റെ കണ്ണും നിറഞ്ഞു. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ ഞാനും കുറേ സമയം അങ്ങനെ നിന്നു. വീണ്ടും ആ ഉമ്മ തുടർന്നു, മക്കളുടെ ഉപ്പ മരണപ്പെട്ടപ്പോൾ എന്നോട് കല്യാണം കഴിക്കാൻ എല്ലാവരും പറഞ്ഞതാണ്. എന്നാൽ മക്കൾക്ക് വേണ്ടി എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ അവർ വലുതായപ്പോൾ അവർക്ക് ഞാൻ ഭാരമായി. ഞാൻ പെറ്റു മുലപ്പാൽ കൊടുത്തു വളർത്തിയ മക്കൾക്ക് ഞാൻ ആരുമല്ലാതെയായി. അവർക്ക് വേണ്ടിയല്ലേ ഞാൻ എൻ്റെ ജീവിതം ഇവിടെ ജീവിച്ചു തീർത്തത്. എന്നിട്ടും മക്കൾക്ക് ഉമ്മയെ മനസ്സിലാകുന്നില്ലല്ലോ മോനെ. എന്നാൽ ഇവിടെയുള്ള മോൾക്ക് ഞാൻ ഉമ്മയുമായി. അതും മക്കൾക്ക് കൊടുക്കുന്ന ഒരംശം പോലും സ്നേഹം കൊടുക്കാത്ത മോൾക്ക്. ഞാൻ എല്ലാം കേട്ട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ അവരോട് പോകാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി മഴയിലേക്കിറങ്ങി. കൂടെ ഒരു വാക്കും കൊടുത്തു, ആ മോൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടാകുമെന്നും. അതൊന്നും ഒരു ആശ്വാസവാക്കല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഈ സങ്കടമെല്ലാം ഒരാളോട് പറഞ്ഞ സമാധാനം ആ ഉമ്മയുടെ മുഖത്ത് കാണാം. വീടിനടുത്തെത്തിയപ്പോൾ എൻ്റെ ഉമ്മയെ വിളിക്കുന്ന പോലെ തന്നെ അവരെ വിളിച്ചു. അപ്പോൾ അവരും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എനിക്ക് 2 മക്കളേയുള്ളൂ. ഞാൻ പ്രസവിക്കാത്ത 2 മക്കൾ, ഒന്ന് നീയും ഒന്ന് ഇവിടെയുള്ള മോളും. ഉമ്മയോട് സന്തോഷമായിരിക്കാൻ പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു. ഉമ്മയും ചിരിച്ച് സമാധാനത്തിൽ അവർ ജോലി ചെയ്യുന്ന വലിയ വീട്ടിലേക്കും. കടപ്പാട് നിയാസ് നിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.